പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നാലില്ലാഹി വഇന്ന ഇലൈഹി റാജിഊൻ. നിങ്ങൾ എന്തിനാ മരണ വീഡിയോ ഇടുന്നേ എന്ന് കമന്റിലൂടെ ചോദിക്കുന്നവരോട് എനിക്കൊന്നേ പറയാൻ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് കൊണ്ട് വലിയ ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടി എന്തിനാ തയ്യാറെടുക്കുന്നേ? മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും നമ്മുടെ മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരും. അള്ളാഹു താല സന്തോഷത്തിലാക്കി തരട്ടെ, ആമീൻ. മറ്റൊന്ന്, നമ്മളുടെ വീഡിയോ കാണുന്നത് ആലിമിങ്ങളും പണ്ഡിതന്മാരുമാണ്. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പ്രാർത്ഥന ലഭിക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. ഇത് ചെറുപ്പക്കാരനായ യുവാവ് നൗഫൽ കണ്ണൂരിൽ വെച്ച് വാഹനാപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. ആ മയ്യത്തിന് വേണ്ടിയും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടിയും നമുക്ക് ദുആ ചെയ്യേണ്ടതുണ്ട്. ചെറുപ്പക്കാരനാണ്. പെട്ടെന്നുണ്ടാവുന്ന പിടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് പഠിച്ച റബ്ബ് നമ്മളെയൊക്കെ കാക്കട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് പഠിച്ച തമ്പുരാൻ തരട്ടെ. നൗഫലിന്റെ മൃതദേഹം ഇന്ന് 4 മണിക്ക് പന്നിയോട്ട് പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം മയ്യത്ത് നിസ്കാരം നിർവഹിച്ച് കാനാഞ്ചേരി പള്ളിയിൽ ഖബറടക്കം നടക്കും ഇൻഷാ അല്ലാഹ്. പറ്റുന്നവരൊക്കെ മയ്യത്ത് നിസ്കരിക്കുക. ഈ മയ്യത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ദുആ ചെയ്യേണ്ടതുണ്ട്. പെട്ടെന്നുള്ള മരണമാണ്, ചെറുപ്പക്കാരനാണ്. അർഹമു റാഹിമായ റബ്ബെ, ഈ മയ്യത്തിൻ്റെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ. ഇവരുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബെ. ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബെ. മഹഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ. പഠിച്ച റബ്ബെ, പെട്ടെന്നുള്ള മരണമാണ് റബ്ബെ. ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ റബ്ബെ. ഖബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് ഈ മയ്യത്തിനെ കാക്കണേ റബ്ബെ. ഈ മകന്റെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബെ. പഠിച്ച റബ്ബെ, ഇതുപോലുള്ള പിടുങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മെ എല്ലാവരും കാക്കണേ റബ്ബെ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബെ. മക്കൾക്കൊക്കെ ആരോഗ്യം കൊടുക്കണ റബ്ബെ, ആഫിയത്ത് കൊടുക്കണ റബ്ബെ, ഈമാൻ നിലനിർത്തി കൊടുക്കണ റബ്ബെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്കൊക്കെ നൽകണ റബ്ബെ. പഠിച്ച റബ്ബെ, നമ്മുടെ ജീവിതവും മരണവും നമുക്ക് സന്തോഷത്തിലാക്കി തരണ റബ്ബെ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും കാക്കണ റബ്ബെ. പഠിച്ച റബ്ബെ, ഈ മയ്യത്തിന് അർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തിക്കണ റബ്ബെ. ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടി മരണപ്പെട്ടവരിൽ ഉൾപ്പെടുത്തണ റബ്ബെ. ഇവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തുൽ ഫിർദോസിൽ ഒന്നിച്ചു ചേർക്കണ റബ്ബെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്കൊക്കെ നൽകണ റബ്ബെ. പഠിച്ച റബ്ബെ, ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ. അവർക്കൊക്കെ പൂർണ്ണ ഷിഫയും ആരോഗ്യവും ആഫിയത്തും ഇജ്ജത്തും നീ നൽകണ റബ്ബെ. ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബെ. ഈ സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബെ. ആമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യുക മരണപ്പെട്ടവർക്ക് വേണ്ടി. പറ്റുന്നവർ യാസീനും ഫാത്തിയും ഓതി ഹദ്യ ചെയ്യുക, മയ്യത്ത് നിസ്കരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.